2013 സെമിനാരിക്കാർക്കും നോവിസസിനും വേണ്ടി ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് വത്തിക്കാനിൽ നടന്നു. അവർ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത്, ഡോണ്ട് ബി ടു സീരിയസ്, ഡോണ്ട് ബി ടു സാഡ്, ദർ ഇസ് നോ സാഡ്നെസ് ഇൻ ഹോളിനെസ്. വിശുദ്ധിയിൽ സങ്കടമില്ല. വളരെ സ്ട്രോങ് ആയിട്ട് പാപ്പ അന്ന് പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്, ചില സെമിനാരിക്കാരെ, അച്ഛന്മാരെ, കന്യാസ്ത്രീകളെ കാണുമ്പോൾ അവർക്ക് സങ്കടമുഖമാണ്. അവരെ കണ്ടെത്തൊന്നും നിർബന്ധപൂർവം അവരെ ആരോ നനഞ്ഞ ബ്ലാങ്കറ്റ് പുതപ്പിച്ചവരാണ് നടക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് സൈക്കാട്രിക് പ്രോബ്ലം ഉണ്ട്, അവരെ വീട്ടിൽ പോകണമാണ് നല്ലത്. പാപ്പ ഉപയോഗിക്കുന്ന ഇമേജ് വളരെ സ്ട്രോങ് ആണ്, വെറ്റ് ബ്ലാങ്കറ്റ്, നനഞ്ഞ പുതപ്പ്. സാധാരണ പുതപ്പിടുന്ന എന്തിനാ, കുറച്ചും കൂടി വാമാകാനാണ്. പക്ഷേ വാമാക്കുന്നതിന് പകരം അത് നമ്മളെ കുറേ കൂടി മരവിപ്പിച്ചാലോ? നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആരാധനകളൊക്കെ നമ്മളെ കൂടുതൽ വാമാക്കുന്നതിന് പകരം അത് നമ്മളെ മരവിപ്പിച്ചാലത് പ്രശ്നമല്ലേ? ഇന്നത്തെ ഗോസ്പലിൽ കുറച്ച് അസൂയക്കാർ വന്നിട്ട് ഈശോട് പറയുന്നുണ്ട്, ഫരിസേയരുടെ ശിഷ്യന്മാർ യോഹന്നാൻ്റെ ശിഷ്യന്മാരൊക്കെ ഉപവസിക്കുന്നുണ്ട്, പക്ഷെ നിൻ്റെ ശിഷ്യന്മാർ തിന്നും കുടിച്ചും നടക്കാണ്. അപ്പോൾ ഈശോ അവരോട് പറഞ്ഞ മറുപടി എന്താ? ഇത് ഹണിമൂൺ ടൈമാണ്. ഹണിമൂൺ ടൈമിൽ ആരാ ഫാസ്റ്റ് ചെയ്യുന്നത്? ആത്മീയതയ്ക്ക് ഈശോ ഒരു പുതിയ കാഴ്ച, പുതിയ വെളിച്ചം കൊടുക്കുകയാണ്. ആത്മീയത എന്ന് പറഞ്ഞാൽ അത് ഹണിമൂണാണ്, അത് കല്യാണമാണ്. ഭക്തി എന്ന വാക്കിന് നമ്മളൊരർത്ഥം നോക്കുമ്പോൾ ഒരർത്ഥം ഇങ്ങനെയാണ്, ഈശ്വരനോട് തോന്നുന്ന അനുരാഗം, പ്രണയം, അത് ഭക്തിയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ആരാധനകൾ, അത് നമ്മളെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നുണ്ടോ? സന്തോഷിപ്പിക്കുന്നതിന് പകരം അത് നമ്മളെ സങ്കടപ്പെടുത്തുകയാണ്, കൂടുതൽ മരവിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തോ സൈക്കാട്രിക് പ്രോബ്ലം ഉണ്ട്, നമ്മൾ ചികിത്സ തേടണം.